ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ ഞങ്ങൾ ഇന്നലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ വീടിൻ്റെ അടിഭാഗത്ത് ഗ്രൗണ്ട് ഫ്ലോറിൽ കോൺക്രീറ്റ് ചെയ്യുമ്പം എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കേട്ടോ. അപ്പോൾ ഇത് ഒരു റിനോവേഷൻ നടക്കുന്ന വർക്കാണ്. അപ്പോൾ ഈ വീടിൻ്റെ അടിഭാഗത്ത് പഴയ കാണുന്ന കാവി കോൺക്രീറ്റൊക്കെ പൊളിച്ച് ഫുള്ള് മണ്ണ് ഫിനിഷ് ചെയ്യുന്ന ഒരു ഭാഗം ഇന്നലെ പാർട്ട് വണ്ണ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ പാർട്ട് ടു ഇന്ന് ചെയ്ത് വർക്ക് ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. കണ്ടോ വീടൊക്കെ എങ്ങനെയുണ്ട്, സെറ്റപ്പല്ലേ. അപ്പം ഇതിൻ്റെ ഈ പാർട്ട് ടു കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. വാട്ടർ ലെവൽ കറക്റ്റ് ആക്കിയിട്ട് എങ്ങനെയാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ കോൺക്രീറ്റ് ചെയ്യണമെന്നുള്ളതിൻ്റെ എല്ലാ കാര്യങ്ങളും കാണിച്ചു തരാം. അവിടെ വർക്ക് സ്റ്റാർട്ടാക്കിയിരുന്നെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി വീഡിയോ വീടിൻ്റെ ഉള്ളിൽ നിന്ന് കാണിച്ചു തരാം. ഈ കാണുന്ന വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ഫുള്ളായിട്ട് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടേ ഈ വീടിൻ്റെ ഫ്രണ്ടിലെ പുതിയ പടവ കണ്ടില്ലേ, ഈ പടവിന് വേണ്ടിയിട്ട് ഇവിടെ മുറ്റത്ത് ഒരു ലോഡ് എംസാൻ്റെ തരിയുള്ള എംസാൻ്റ് ഇവിടെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഈ എംസാൻ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഗ്രൗണ്ട് ഫ്ലോർ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ പല ആൾക്കാർ ചോദിക്കലുണ്ട് കോൺക്രീറ്റിന് എന്താണ് ബെസ്റ്റ് എന്നുള്ളത്. അപ്പോൾ നമ്മളെ വീട്ടിൽ കുറച്ച് ഏരിയ കോൺക്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പീസാൻ്റെ തേപ്പിൻ്റെ പൊടി കൊണ്ട് ചെയ്യാൻ പറ്റും, പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ എംസാൻ്റ് കൊണ്ട് ചെയ്യുമ്പോൾ നല്ല ഉറപ്പാട്ടോ. അപ്പം ഇവിടെ പടവിന് ഇറക്കിയ എംസാൻ്റ് കൊണ്ടാണ് നമ്മൾ ചെയ്യാൻ പോണത്, കാണിച്ചു തരാം. പിന്നെ ഞങ്ങളിതാ ഈ വീടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറിക്കുകയാണെങ്കിൽ ഡൈനിങ് ഹാളിൽ കണ്ടോ കോൺക്രീറ്റിന് വേണ്ടിയിട്ട് രണ്ട് കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ കൂട്ട് എങ്ങനെയാണെന്നറിയോ, അടിയിലെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ കോൺക്രീറ്റ് അല്ല ചെയ്യാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 25 ചട്ടി എംസാൻഡിന് ഒരു ചാക്ക് സിമെൻ്റാണ് ഇടുക, കണ്ടോ. അപ്പോൾ ഇവിടെ ഒരു ചാക്കിനുള്ള സാധനം സെറ്റാണ്, അതേപോലെ തന്നെ ഇതിൻ്റെ അടുത്ത ചാക്കിനുള്ള സെറ്റാട്ടോ. അപ്പോൾ 25 ചട്ടി എംസാൻഡിന് ഒരു ചാക്കിട്ട് മിക്സാക്കി സൂപ്പറായി മറിച്ച് രണ്ട് മറിയും മറിച്ചിട്ട് ഞങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യും, ഒരു 20 ചട്ടി മെറ്റലൊക്കെ ഇട്ടുകൊണ്ട് നല്ല സെറ്റപ്പ് ആക്കിയിട്ടാണ് ഇവിടെ ഗ്രൗണ്ട് ഫ്ലോർ കോൺക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഫ്ലോറിംഗ് വർക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താ വേണ്ടിയെന്ന് അറിയോ, നിങ്ങൾ ഇതിൻ്റെ മുമ്പ് ഇവിടെ ഫ്ലോർ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ടർ ലെവൽ എങ്ങനെയാണ് പിടിക്കുന്നത് എന്നുള്ള കാര്യം ആദ്യം കാണിച്ചു തരട്ടോ. കാരണം അത് മനസ്സിലാക്കിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ഐഡിയ കിട്ടുള്ളൂ. ഈ അടിഭാഗത്ത് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളടുത്ത് പഴയൊരു വാട്ടർ ലെവൽ ഉണ്ടേനി, അത് കറ പുടിച്ച് കേട് വന്ന് പോയിട്ടുണ്ട്, കളറ് കാണുന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തറിയോ, ഇന്ന് സൈറ്റിൽ ഒരു പുതിയ വാട്ടർ ലെവൽ വാങ്ങിന്. ഈ വാട്ടർ ലെവൽ എത്ര മീറ്ററാന്ന് പറയാം, 10 മീറ്റർ. അപ്പോൾ ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിയപ്പം 1 മീറ്റർ വാട്ടർ ലെവലിന് ഏകദേശം 1 മീറ്ററിന് എത്രയാണെന്ന് പറയാം, 10 ഉറുപ്പ കിട്ടും. അപ്പോൾ ഈ 10 മീറ്റർ വാങ്ങാൻ ഞങ്ങൾക്ക് ആകപ്പാടെ 100 ഉറുപ്പ ചിലവായിട്ടുള്ളൂ. പിന്നെ വാട്ടർ ലെവൽ എങ്ങനെ നിറയ്ക്കുകയെന്ന് പറഞ്ഞതാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഒരു ഭൂമിയിലാണ് കണ്ടോ, ഉണ്ടെങ്കിൽ ഈ ഗ്രൗണ്ടിലാണ് നിൽക്കുന്നത്. അപ്പം എന്ത് ചെയ്യുക, നമ്മൾ നിൽക്കുന്ന ഭൂമി ലെവലിൻ്റെ കുറച്ച് ഹൈറ്റിൽ ഒരു ഇതാ ഇതേപോലെ ഒരു ബക്കറ്റിൽ വെള്ളം എന്ത് ചെയ്യാറിയോ, ബക്കറ്റിൽ വെള്ളം എടുത്ത് ഇവിടെ വെക്കുക. അപ്പം ഇവിടെ 2 തുഞ്ചുണ്ടാവും, ഇതാണ് 2 തുഞ്ചം. ഇതിൽ ഒരു തുഞ്ചം എന്ത് ചെയ്യാറിയോ, ഈ ബക്കറ്റിലേക്ക് ഇടുക. ഒരു തുഞ്ചം ഈ ബക്കറ്റിലേക്ക് ഇട്ടിട്ട് ഇതാ ഒന്ന് ഇരിക്കുക, ഉണ്ടെങ്കിൽ എന്നിട്ട് ഈ മറ്റേ തുഞ്ചം തൊള്ളയിൽ വെക്കുക, ഇട്ട് ഒരൊറ്റ വലി കണ്ടോ. അത് വലിച്ചിട്ടപ്പോൾ സാധനം പോകണുണ്ടോ, അങ്ങനെ പിടിച്ചാൽ മതി, കറക്റ്റ് മനസ്സിലാവും. ഇതാ പോണേ, ഇതാ പോണേ, ഭയങ്കര സ്പീഡ് പോണേ. ഇപ്പം ഇത് കൂടെ എത്തുട്ടോ, ഇപ്പം സാധനം പുറത്തേക്ക് എത്തുകൊണ്ടൊക്കെയാണ്. ഇതാ ഇതാ പോണേ, ഇതാ പോണേ, ഇതാ പോണേ. ഈ പോണ സാധനമൊക്കെ എന്താണെന്ന് അറിയാം, എയറാണ് കണ്ടോ, ഓരോ കല്ലുകല്ലും അതിൽ ഇങ്ങനെ പോണിതാ അടിക്ക് എത്തി. ഇതാ എത്തി, ഇതാ ചാടുന്നത് കണ്ടോ, സമ്മാണ്ടിയില്ലേ. അപ്പം വാട്ടർ ലെവലിൽ വെള്ളം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ വാട്ടർ ലെവലിൻ്റെ ഒരു തുഞ്ചം ബക്കറ്റിലും ഒരു തുഞ്ചം ഇവിടെ വെള്ളം പോണോക്കിയ, അത് കാണിച്ചു കൊടുത്താതാ വെള്ളം പോണോക്കിയതാ, വെള്ളം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനെന്താ ചെയ്യാറിയോ, ഈ വക്കറ്റിലുള്ള തുഞ്ചം അടച്ച് വെച്ചാൽ ഈ വെള്ളം നിൽക്കും, കൂടൊക്കെയാ എന്താ ഈ വക്കറ്റിലെ തുഞ്ചം അടച്ച് വെള്ളം നിന്ന്, എന്താ വിട്ട് വെള്ളം വന്ന്, അടച്ച് വെള്ളം നിന്ന്, എന്താ വിട്ട് വെള്ളം വന്ന്, ഓക്കെ. അപ്പം ഞാൻ അടച്ച് എന്താ അടച്ച സമയത്ത് ഇങ്ങനെ നിൽക്കും, വെള്ളം പോകില്ല കേട്ടോക്കെ. ഞാൻ വക്കറ്റിലുണ്ടല്ലോ, വക്കറ്റിൽ ആ പൈപ്പ് മൂടി പിടിച്ച് ഇതാ ഈ വിരലുകൊണ്ട് പൊത്തി പിടിച്ച് കഴിഞ്ഞാൽ ഇതാ ഈ താഴത്തെ വെള്ളം പോകില്ല. അപ്പം എന്താ ചെയ്യേണ്ടി വരുതാ, ഈ വക്കറ്റൊക്കെയാ കാണിച്ചു കാണിച്ചെടുക്കാ, കൈ കൈ ഒക്കെ നോക്കിയാ കണ്ടോ, പൊത്തി പിടിച്ച് പൈപ്പ് ഇതാ പൊത്തി പിടിച്ച് കണ്ടോ, പൊത്തിക്കാണ്ട് പിടിച്ച്. ഇനി ഞാൻ വിട്ടാൽ എന്താ ഉണ്ടോ വിളിക്കുക, ഇത് വിട്ടാലുണ്ടെക്കിയ ഇതാ വെള്ളം പോണ കണ്ടോ, വെള്ളം പോണോ ഞാൻ പിടിച്ചതാ അവിടെ പൊത്തി പിടിച്ച് കണ്ടോ വെള്ളം നിന്ന് ഇതാ. പിന്നെ എങ്ങനെ എടുക്കുക, ഈ എടുത്തു കഴിഞ്ഞാൽ ഇതാ ഉണ്ടെക്കിയ ഉണ്ടോ കുറച്ച് വെള്ളം നമ്മൾ പോക്കിയിട്ടുണ്ട്, ഇതാ രണ്ട് വെള്ളം നിൽക്കണോക്കിയാ ഉണ്ടോ, രണ്ട് വെള്ളം കണ്ടോ കറക്റ്റ്. ഇതാണ് വാട്ടർ ലെവലിൽ വെള്ളം നിറയ്ക്കുക. അപ്പോൾ നമ്മൾ വാട്ടർ ലെവലിൽ വെള്ളം നിറയ്ക്കുന്ന സമയത്ത് വക്കറ്റിലേക്ക് ഒരു തുഞ്ചം വെച്ചുകൊണ്ട് നല്ലൊരു വലി വലിച്ച് അണ്ട് വിട്ടാൽ ഒരു 2-3 സെക്കൻഡ് കൊണ്ട് അതിൻ്റെ എയറൊക്കെ പോയി കഴിയും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വക്കറ്റത്തെ തുഞ്ചം ആദ്യം ഇതേപോലെ പൊത്തി പിടിച്ചിട്ട് നിലത്തിലെ തുഞ്ചം എടുത്തു കഴിഞ്ഞാൽ സാധനം റെഡി, ഓക്കെ. പിന്നെ ദീർഘിപ്പിച്ചാലും ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വർക്ക് എന്താണെന്നറിയോ, ഇനി സൈറ്റിൽ കുറച്ച് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കോൺക്രീറ്റ് എങ്ങനെയാണ് നിങ്ങൾ വാട്ടർ ലെവൽ ആക്കിയെന്നുള്ള ടെക്നിക്കാണ് നെക്സ്റ്റ് കാണിക്കുന്നത്. അപ്പോൾ ഓക്കെ. പിന്നെ
ഈ വീടിന്റെ ഫുള്ള് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് വാട്ടർ ലെവൽ എവിടുന്നാണ് പിടിക്കുന്നത് അറിയോ? ഇവിടെ പുതിയൊരു തറ കാണാൻ പറ്റും കണ്ടോ, പുതിയ തറ. ഇത് സിറ്റ് ഔട്ടിന്റെ ഫ്രണ്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള പുതിയ തറ, പുതിയ ചുമരിന് വേണ്ടിയിട്ട് പുതിയ തറ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യണമെന്ന് അറിയോ, ഈ തറമെന്ന് ഇവിടെ ഒരു ലെവൽ എടുത്തിട്ട് ഈ ലെവൽ വേണം ഫുള്ളായിട്ട് ഒടുക്കം കൊണ്ടുപോകാൻ, ഈ ഏര് ഫുള്ളായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടോ. അപ്പൊ ഇത് എങ്ങനെയാണ് കറക്റ്റ് വാട്ടർ ലെവൽ പിടിച്ച് സ്റ്റാർട്ടാക്കണം എന്നുള്ളത് കാര്യം ഇപ്പം കാണിച്ചിട്ടോ. ഇപ്പൊ കണ്ടില്ലതാ, ഈ പുതിയ ഏരിയ എന്നാണ് ഞങ്ങൾ എടുക്കാൻ പോണത്. അപ്പൊ ആദ്യം വാട്ടർ ലെവലിന്റെ തുഞ്ചം ഇവിടെ ഇങ്ങനെ തൊള്ളയിൽ പിടിക്കുക. ഇനി ഇങ്ങോട്ട് എന്താ അറിയാം, ടാപ്പ് എടുക്കുക. ടാപ്പ് എടുത്തിട്ട് ഈ തറ ക്ലീൻ ആക്കിയിട്ട് ഇതാ ഇതാ ഇവിടെ നമ്മളൊരു അളവ് എടുത്തിട്ട് ഇതാ ഇവിടെ 50 സെന്റി മാർക്ക് ചെയ്ത് ഈ 50 സെന്റി മേൽ അങ്ങോട്ട് പിടിക്കാൻ പോകട്ടോ. അവിടെ നോക്കട്ടോ, ആ എന്താ പാട്, ഇവിടെ കറക്റ്റ് ആ ഇവിടെ റെഡി. അതായത് ഇതിൻ്റെ അടിഭാഗത്തു നിന്ന് ആദ്യം ഈ തറമെന്ന് ഒരു 50 സെന്റിലൊരു മാർക്ക് ചെയ്ത്, 50ഓ 60ഓ 70ഒക്കെ ചെയ്യട്ടോ. 50 സെന്റിൽ മാർക്ക് ചെയ്തിട്ട് ആ മാർക്കുമെന്ന് വാട്ടർ ലെവൽ അങ്ങോട്ട് കൊണ്ടുപോകണം. ഇവിടെ റെഡി, വെള്ളം റെഡി. അവിടെ എന്താ പാട്, കറക്റ്റ് അല്ലേ? അന്ന് അവിടെ മാർക്ക് ചെയ്യ്. ഓക്കെ, അത് കാണിച്ചെടുത്താ കാണിച്ചോട്ട്. അപ്പൊ ഞങ്ങളേ ഈ തറ ഉണ്ടല്ലോ, ഈ തറമെന്ന് ഒരു 50 സെന്റിന്റെ മാർക്കാണ് ഈ കാണുന്നത്. ചോക്കുണ്ട് അവിടെ, ഒരു പെൻസിൽ കൊണ്ട് വരച്ചിട്ടുണ്ട്. ഈ മാർക്കുമെന്ന് കറക്റ്റ് വെള്ളം എങ്ങോട്ട് കൊണ്ടുപോയി, ഫസ്റ്റ് ആ കാണുന്ന ഒരു വാതിൽക്കെട്ടിലുണ്ടില്ലേ അതിലേക്ക് കൊണ്ടുപോയി. അത് കാണിച്ചുതരാം, എല്ലായിടത്തും മാർക്ക് ചെയ്തേ ഇതാ ഇവിടെ കൊണ്ടുവന്ന്. പിന്നെ ഈ ഒരു മാർക്കുമെന്ന് വാട്ടർ ലെവൽ എങ്ങോട്ട് കൊണ്ടുവന്ന് ഇതാ ഇവിടെ കൊണ്ടുവന്ന് കണ്ടോ, കറക്റ്റ് അതേപോലെ തന്നെ ഇപ്പുറം സൈഡ് ഈ കാണുന്ന അടക്കളൻ്റെ ഏരിയ ഉണ്ടോ, ഈ അടക്കളൻ്റെ ഏരിയക്ക് അതേ വാട്ടർ ലെവൽ കേട്ടോ, ഫുള്ള് ഒരേ ലെവലിൽ കൊണ്ടുവന്നിട്ട് പിന്നെ നമ്മളിതാ ഇതിൻ്റെ അടിയിലൊക്കെ കൊണ്ടുപോയിട്ട് ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു റൂം പാടെ ചെയ്ത് കാണാം കേട്ടോ. കണ്ടോ ഈ റൂമൊക്കെ ചെയ്ത് പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു അടയാളം കാണാൻ പറ്റും, ഒരു നൂല് വരച്ച അടയാളം. അത് എന്തിനാന്നുള്ളത് ഇപ്പം കാണിച്ചുതരാം, അതാണ് മെയിൻ ടെക്നിക്ക്. സംഭവം അങ്ങനെ ഉണ്ടാക്കിയ ഫുള്ള് കോൺക്രീറ്റ് ചെയ്തു, ബാത്റൂമിൻ്റെ അടിയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ കോൺക്രീറ്റ് കഴിഞ്ഞപ്പോത്തിന് ഇവിടെ സിമെൻറ്റ് കഴിഞ്ഞു കേട്ടോ, ഇനിയിപ്പോൾ കോൺക്രീറ്റ് കൂട്ടിയിട്ട് ബാക്കിയുള്ളത് ചെയ്യുള്ളൂ. അപ്പോൾ ഞങ്ങൾ വാട്ടർ ലെവലില്ലേ, ഇവിടെ വരച്ച വരമെന്ന് ഈ റൂമൊക്കെ കൊണ്ടുവരാൻ പോകട്ടോ. അപ്പം അവിടെ റെഡി ആക്കിയ കറക്റ്റ് ഈ വെള്ളം ഉണ്ടല്ലോ പൈപ്പിലെ വെള്ളം, ആരാണോ റെഡി ആക്കണേ ആ ആള് കറക്റ്റിൽ ആ വെള്ളം അവിടെ വെച്ച് കഴിഞ്ഞാൽ കണ്ടോ അവിടെ റെഡി ആക്കുവോ. നോക്കി കാണിച്ചെടുത്താ, റെഡി റെഡി നോക്ക്, കറക്റ്റ് അല്ലേ, റെഡി ആണ്. ഇതാ ഇനി ഇവിടെ വരയ്ക്കണ നോക്കുതാ, ഇങ്ങോട്ടതാ ആ വെള്ളം അവിടെയാണ്, റെഡിയാ റെഡി റെഡി. ആ എന്നാല് അപ്പൊ അതിനെ നേരിട്ട് നമ്മൾ എന്താ ചെയ്യാ, വരയ്ക്കണ നോക്കട്ടോ. ഉണ്ടോ ആ വാട്ടർ ലെവൽ എടുക്കെത്തി. ഇനി ഈ മൂലയ്ക്കും അതേപോലെ ഈ മൂലയ്ക്കും ആ പൊടി 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 റെഡിയാ, കറക്റ്റാ, ഓക്കെ. ഉണ്ടോ ഇവിടെ എത്തി. അപ്പൊ ഞങ്ങള് വീടിന്റെ ഫ്രണ്ടിലെ പുതിയ സിറ്റ് ഔട്ട്, അതായത് പുതിയ സിറ്റ് ഔട്ട് ഡൈനിങ് ഹാളിൽ കയറുന്ന വാതിൽക്കെട്ടിൽ, അതായത് ആ ഏരിയയിൽ മാത്രമാണ് പുതിയ തറ ഉണ്ട് കേട്ടോ, പഴയ വീടല്ലേ. അപ്പൊ ആ വാതിൽക്കെട്ടിലുമേൽ ആ പുതിയ തറമെന്ന് ഒരു 50 സെന്റി മാർക്ക് ചെയ്ത രംഗം നിങ്ങൾ നേരത്തെ കണ്ടില്ലേ. ആ മാർക്കുമെന്ന് ഈ വീടിന്റെ ഉള്ളിൽ എല്ലാ റൂമിലേക്കും വാട്ടർ ലെവൽ എത്തിച്ച് നമുക്ക് റൂമിൽ റൂമിലെല്ലാ മൂലയിൽ വാട്ടർ ലെവൽ മാർക്ക് ചെയ്തതും ഇപ്പൊ നിങ്ങൾ കണ്ട്. ഇനി നമ്മൾ വാണ്ടിയ പരിപാടി എന്താ അറിയോ, ഇങ്ങനെ വാട്ടർ ലെവൽ ചെയ്താൽ കോൺക്രീറ്റ് ചെയ്യുമ്പം കനം എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മൾ ഏകദേശം ഒരു 1.5 ഇഞ്ച് കനത്തിലാണ് ഇവിടെ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി പോണത്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറയുക, ഈ പുതിയ വീടുകളാകുമ്പോൾ വീടിന്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 8 ഇഞ്ചിന്റെ ചുമര്, ഈ 8 ഇഞ്ചിന്റെ ചുമര് നമ്മളൊരു കല്ല് കരിങ്കല്ലിന്റെ തറ ആയാലും നമുക്ക് വീതി ഉണ്ടാവും. അപ്പം വീടിന്റെ ഉള്ളിലേക്ക് നമുക്ക് എന്ത് കാണാൻ പറ്റും, കുറച്ച് തറന്റെ ബാക്കി ഭാഗം വീടിന്റെ ഉള്ളിൽ കാണാൻ പറ്റും. പക്ഷെ പഴയ വീടിന് എന്താ പ്രശ്നം എന്നറിയോ, പഴയ വീടിന്റെ തറ എന്ന് പറഞ്ഞ ഒരു ലെവലില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലെ വാട്ടർ ലെവൽ ചെയ്ത മാർക്കുകൾ തമ്മിൽ നൂലടിക്കുക. നൂലടിച്ചു കഴിഞ്ഞാൽ ആ നൂൽമലി നമുക്കൊരു തോത് ഉണ്ടാക്കിയിട്ട് എല്ലാ ഏരിയും ഒരേ കനത്തിൽ കൊണ്ടുപോകാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഈ റൂമിൽ കറക്റ്റ് ചെയ്തിട്ടുള്ള മാർക്കുമലൊക്കെ ഒരു ചളി കൊണ്ടൊരു നൂല് അടിക്കണ രംഗം ഇപ്പം കാണിച്ചിട്ടോ. അത് വലിയ ഉപകാരമുള്ള കാര്യം, കാരണം എന്താ പറയുക, പഴയ വീടിൻ്റെ തറ കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്യുന്നത്. ഒരു പേപ്പറിൽ ഇതേപോലെ പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ കുറച്ച് ചളി ഇടുക, ചളിട്ടിട്ട് കുറച്ച് വെള്ളം അതിന് ഇടുക. ഉണ്ടാക്കിയാ ഇപ്പം ലൂസായി, ഇനി എന്ത് അറിയോ, ഇതാ ചളിയായി, നൂലുണ്ടോ ഉണ്ടാക്കിയാ, ആ നൂലിതാ പോലെ പോലെ നല്ല അല്ല, പോട്ടെ 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 പോട്ടെ, അയ്യോ മരി മരി ഇങ്ങോട്ട് വാ.
ഇനി ചെലടിക്കാൻ നോക്കട്ടോ. അപ്പൊ നമ്മൾ എന്താ പറയാ, അവിടെ ഒരു മാർക്ക് ഉണ്ട്, ആ മാർക്കിന് കറക്റ്റ് പിടിക്ക്. ആ ഇതാ ആ മാർക്കിന് കറക്റ്റ് അവിടെ ഒരാൾ പിടിച്ച്, ഇതാ ഇവിടെ ഞാനും പിടിച്ച്. ആ ഇനി അടിക്കണ കേട്ടോ. അപ്പൊ മാർക്ക് വന്നു ചെമ്പരമ്പലി. അപ്പൊ എന്റെ കയ്യില് എന്താ ഒരു തോത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഒരു പൂളക്കൊമ്പ് കൊടുത്തന്നെ, സൈറ്റിൽ നിന്ന് ഒരു പൂളക്കൊമ്പേ. അപ്പൊ എന്താ പറയുക, ഈ പൂളക്കൊമ്പ് നമ്മൾ എന്ത് ചെയ്യുക, ടാപ്പില് കറക്റ്റ് 50 സെന്റി ലെവലിൽ മുറിക്കുക കണ്ടോ. ഇതിപ്പോ 50 സെന്റിൽ ഞാൻ മുറിച്ചിക്കണ് കണ്ടോ, 50 സെന്റി 50 സെന്റിൽ മുറിച്ചിട്ടുള്ള ഒരു പൂളക്കൊമ്പാണ് ഇപ്പൊ ഇത് തോതാട്ടോ. ഇപ്പൊ ഗ്രൗണ്ട് ഫ്ലോറിലെ കോൺക്രീറ്റ് അല്ലേ, വലിയ ടെൻഷൻ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ഈ തോത് നോക്കി ഇനി ഇതാ ഇവിടെ കാണിച്ചെടുത്ത ഈ വരമെന്ന് വെക്കുമ്പോ കണ്ടോ, ഈ വര ലെവലിൽ വെച്ച സമയത്ത് തുടങ്ങിയ ഇതാ ഈ വര ലെവലിൽ തോത് വെച്ച സമയത്ത് എന്താ ഉണ്ടാവണം അറിയതാ. ഇവിടെ ഇപ്പൊ കോൺക്രീറ്റിന് ഞാൻ കണ്ടോ, ഇതാ ഇതാ ഇതാണ് ഈ 1.5 ഇഞ്ചാണ് കോൺക്രീറ്റ് ഉണ്ടോ. ഇതിപ്പോ ഇവിടുന്ന് വര വരമെന്ന് കാണിച്ചിട്ടുക്ക, മുകളിൽ കാണിച്ചിട്ടുക, ഈ വര കറക്റ്റാക്കിട്ട് അടിയിൽ നോക്കിയാ ഉണ്ടോ. ഇതാണ് നമ്മളെ കോൺക്രീറ്റിന് കാരണം. അപ്പൊ ഇത്രയും മണ്ണ് ഇവിടുന്ന് ഒഴിവാക്കണം ഉണ്ടോ, ഇത്ര മണ്ണ് ഇവിടുന്ന് ഒഴിവാക്കണം. ഇതാ ഇതാണ് 1.5 ഇഞ്ച് കണ്ടോ. ഈ ഈ അടിയിൽ നമ്മളൊരു 1.5 ഇഞ്ചിന്റെ കാരണം ഈ മണ്ണ് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യാ, നേരെ കോൺക്രീറ്റ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡൗട്ട് വരികയാണ്, ഇത് മാല് വെക്കേണ്ട ആവശ്യമില്ല. നമ്മളെ ചുറ്റോട് ചുറ്റും റൂമിനും നൂലടിച്ചിട്ട് നമ്മൾ പണിയെടുക്കണ സമയത്ത് നമുക്ക് ഡൗട്ട് പോകുന്നതാണ്, ഇവിടെ കോൺക്രീറ്റ് കുറച്ച് കനം കൂടിയോ. അപ്പം എന്ത് ചെയ്യുക, പൂളക്കൊമ്പ് കറക്കിയിട്ട് നേരെ ഇതാ ഈ നൂല് വെച്ച് നോക്കുക. അപ്പം അങ്ങ് തോന്നും ആ അത് വല്ലാതായിട്ട് കൂടിയിട്ടില്ല. അപ്പം ഇങ്ങനെ സിമ്പിൾ ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ട് ഗ്രൗണ്ട് ഫ്ലോറിലൊക്കെ നമുക്ക് ഇങ്ങനെ സെറ്റപ്പ് കോൺക്രീറ്റ് ആയിട്ട്. പിന്നെ വീടിൻ്റെ അടിഭാഗം കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞുതരാം. ഈ കാണുന്ന വീട് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ പഴയ കാലത്തെ ഒരു വീടാണ്. അപ്പോൾ ഈ പഴയ കാലത്തെ വീടിൻ്റെ അടിഭാഗം എങ്ങനെയാണ് കോൺക്രീറ്റ് ചെയ്യുക, ഒന്നില്ലെങ്കിൽ മെറ്റൽ പരത്തിയുണ്ടാവും, 1.5 ഇഞ്ചിൻ്റെ ബോളറൊക്കെ പരത്തിയിട്ട് അതിൽ നേരെ സിമെൻറ്റ് പരത്തി കാവിടുന്ന ഒരുപാട് വീടുകൾ കാണാൻ പറ്റും. ഈ കാണുന്ന വീട് എന്ന് പറഞ്ഞാൽ മെറ്റൽ പരത്തിയിട്ട് ഇടിച്ചുകണ്ട് അതിൻ്റെ മുകളിൽ സിമെൻറ്റ് പരത്തി കാവിട്ടൊരു വീടായിരുന്നു. അതുകൊണ്ടാണ് നമ്മളിത് ഫുള്ളായിട്ട് പൊളിച്ചൊഴിവാക്കുന്നത്. ഈ കാണുന്ന കാവിൻ്റെ മുകളിൽ ടൈൽ ഒട്ടിച്ചു കഴിഞ്ഞാൽ അത് ഒരിക്കലും ശാശ്വതമല്ല, കാരണം പൊളിഞ്ഞു പോവും. പിന്നെ പുതിയതായിട്ട് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇന്നത്തെ കാലത്ത് ഒരുപാട് വീടുകൾ പുതിയതായിട്ട് ഉണ്ടാക്കുന്ന വീടിൻ്റെ അടി കോൺക്രീറ്റ് ചെയ്ത സമയത്ത് നമുക്ക് താമസത്തിന് വേണ്ടിയിട്ട് താൽക്കാലികം നമ്മൾ ഫ്ലോറ് തേച്ചിട്ട് കാവി ഗ്രൗട്ടോ സിമെൻറ്റ് കാവിയൊക്കെ കൊടുക്കണ പല വീടുകളും കാണാൻ പറ്റും. അങ്ങനത്തെ ആൾക്കാർ ഇതേപോലെ ഫുള്ളായിട്ട് പൊളിക്കേണ്ട ആവശ്യമില്ല. ടൈല് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ തേപ്പ് കാവിൻ്റെ ആ തേപ്പ് മാത്രം പൊളിച്ചു കണ്ട് പുതിയ സിമെൻറ്റ് പരത്തിക്കാണ്ട് എന്ത് ചെയ്യുക, ടൈൽ ഒട്ടിച്ചാൽ മതി. കാരണം ഇതേപോലത്തെ പഴയ വീടുകൾ ആൾക്കാർ എപ്പോഴും പഴയ വീടെ കാണുന്നുണ്ടെങ്കിൽ, ഇതേ നമുക്കറിയാം പഴയ കാലത്തെ ബോളറൊക്കെ പരത്തിയ വീടെ കാണുന്നുണ്ടെങ്കിൽ കാവി പൊളിക്കുമ്പോൾ കാവി മാത്രം സെപ്പറേറ്റ് പൊളിക്കാൻ കിട്ടൂല. അതുകൊണ്ട് ഫുള്ളായിട്ട് പൊളിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാര്യം എന്താ വെച്ചാൽ, ഒരു രണ്ടാളെ കൂലിയെ ചിലവാകുള്ളൂ, പ്രശ്നമുള്ള കാര്യമല്ല. പിന്നെ നിങ്ങൾ ഈ കാണുന്ന റൂം കണ്ടോ, ഈ കാണുന്ന റൂമിൻ്റെ ചുമരുമലൊക്കെ നമ്മൾ ചെറിയൊരു മാർക്ക് ചളിയോണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ റൂമിൻ്റെ ഒരു പ്രശ്നം പറഞ്ഞുതരാം. അതായത് പഴയ കാലത്തൊരു വീടായതുകൊണ്ട് ആ കാണുന്ന റൂമിൽ നമ്മൾ ആ തോത്, അതായത് ആ വരമെന്ന് ഒരു 50 സെൻറ്റിൻ്റെ തറമെന്ന് നമ്മൾ 50 സെൻറ്റിയാണ് നമ്മളിവിടെ ഫ്രണ്ടിലൊക്കെ എടുത്ത് കറക്റ്റ് ഫുള്ള് വാട്ടർ ലെവൽ ചെയ്തത്. ആ 50 സെൻറ്റി എന്നുള്ളത് നമ്മളെ കോൺക്രീറ്റ് കാനടക്കം 51.5 സെൻറ്റി അവിടെ ആ റൂമിൽ മണ്ണ് താഴ്ത്തിയിട്ട് പോലും അവിടെ തറ കാണാൻ പറ്റണില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ, പഴയ കാലത്തെ വീടുകളിൽ പല ലെവലിൽ തറക്കെ ഉണ്ടാവുക, ചിലപ്പം ഫുൾ കല്ലുണ്ടാവില്ല, ചെറിയ മുറിക്കല്ലൊക്കെ ആവും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, ഇതേപോലെ നമ്മൾ ഇതിപ്പം വീടിൻ്റെ ഫ്രണ്ടിൽ പുതിയ ഉണ്ടാക്കിയ സിറ്റ് ഔട്ടിൻ്റെ തറമെന്ന് വാട്ടർ ലെവൽ ചെയ്തുകൊണ്ട് ഈ കാണുന്ന വീടിൻ്റെ എല്ലാ ഏരിയക്കും ഒരേ ലെവലിൽ, കാരണം ഈ കാണുന്ന സിറ്റ് ഔട്ട് അടക്കം ഒരേ ലെവലിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സിറ്റ് ഔട്ടിൻ്റെ തറമെന്ന് വാട്ടർ ലെവൽ എല്ലാ റൂമിലേക്കും കൊണ്ടുപോയിട്ടുള്ളത്. അങ്ങനെ ആകുമ്പം നമുക്ക് ഒരേ കറക്റ്റിൽ കിട്ടുകയും ചെയ്യും. അത് പോരാത്തതിന് നമ്മൾ ഇതിൻ്റെ വേക്കിൽ ടൈൽസിൻ്റെ പണിക്കാർ വരുന്ന സമയത്ത് അവർക്ക് കറക്റ്റായിട്ട് ലെവൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്താണെന്നറിയോ, പുതിയ വീടാകുമ്പം നമ്മൾ ഈ കണ്ടില്ല സിറ്റ് ഔട്ട്, ഈ സിറ്റ് ഔട്ട് ഈ വീടിന് പുതിയതായിട്ട് പുറത്തേക്ക് കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയ സിറ്റ് ഔട്ടാണ്. ഈ സിറ്റ് ഔട്ടിൻ്റെ ഒരു ലാഭം എന്താണെന്ന് പറയുക, ഇതേപോലെ പുതിയ വീടിന് നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് തറൻ്റെ ഒരു ബാക്കി ഭാഗം കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ സാമ്പത്തികത്തിനനുസരിച്ച് എത്ര 2 ഇഞ്ച് കോൺക്രീറ്റ് വേണമെന്നുണ്ടെങ്കിൽ ആ 2 ഇഞ്ച് കോൺക്രീറ്റ് ആ തറൻ്റെ ഉള്ളിൽ മണ്ണ് കറക്റ്റ് എടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, നമുക്ക് കോൺക്രീറ്റ് ചെയ്യുക. അത് ഓരോരുത്തരുടെ സാമ്പത്തികത്തിനനുസരിച്ചാണ്. ഈ സൈറ്റിൽ ഞങ്ങൾ 1.5 ഇഞ്ച് കനത്തിലാണ് കോൺക്രീറ്റ് ചെയ്യണത്. പിന്നെ നമ്മളെ ഒരു ടെക്നിക്ക് കണ്ടില്ലേ, കാരണം ഒരു സ്ക്വയർ പൈപ്പ് കണ്ടോ, ആ തറമ്മൽ രണ്ട് തറമ്മലും പാടെ നേരെ ഒരു സ്ക്വയർ പൈപ്പ് ഇട്ടുകൊണ്ട് ആ സ്ക്വയർ പൈപ്പിൻ്റെ കറക്റ്റ് തന്നെ മണ്ണൊക്കെ താഴ്ത്തി ഞങ്ങൾ സെറ്റപ്പാക്കി. കാരണം എന്താ പറയുക, ഓരോ ഐഡിയക്കനുസരിച്ച് പണിയെടുത്താലും പണി പെട്ടെന്ന് തീരും. പിന്നെ കണ്ടോ,
നമ്മൾ വലിയ ഏരിയക്ക് ആണെങ്കിൽ ഇതേപോലെ സ്ക്വയർ പൈപ്പ് കൊണ്ട് എന്ത് ചെയ്യുക, ഡൈനിങ്. ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഡൈനിങ് ഹാളിലാണ്. ഡൈനിങ് ഹാളിൽ നേരെ പൈപ്പ് വെച്ചാൽ ഒരു മാല്, ആ പൈപ്പിൻ്റെ അടിഭാഗം കറക്റ്റാക്കിയിട്ട് ഒരു മാല് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാറ് വലിയ ഏരിയ നൂലൊന്നും കെട്ടാതെ കൊണ്ടുപോകാൻ പറ്റും. മറ്റെന്താ അറിയോ, നമ്മൾ ഒരു കൺമറി ലെവലിന് കോൺക്രീറ്റ് ഫുള്ളായിട്ട് ഇട്ട് പോയിക്കുകയാണെങ്കിൽ ചിലപ്പം നൂലൊന്നും കെട്ടാതെ കൊണ്ടുപോയാൽ ചെറിയ ഒരു തളം ഉണ്ടെങ്കിൽ പോലും നമ്മളെ ബാധിക്കൂല. പക്ഷെ എന്താണെന്നറിയോ, എന്തിനാ അതിന് റിസ്ക് എടുക്കേണ്ട ആവശ്യം? നമുക്ക് എക്യുപ്മെൻറ്റ്സ് നമ്മുടെ സൈറ്റിലില്ലേ, നമ്മളെ കയ്യിൽ കിട്ടിയ ആയുധം വെച്ചിട്ട് നമ്മൾ പണിയെടുക്കണം. അപ്പോൾ ഉണ്ട് ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ചില ആൾക്കാർ ചോദിക്കലുണ്ട്, ഈ അടി കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മണ്ണിൽ കെമിക്കൽ ഉപയോഗിക്കണോ എന്നുള്ളത്, ചെതൽ കയറാതെക്കാനേ. അപ്പോൾ കെമിക്കൽ വേണമെന്നുണ്ടെങ്കിൽ ടെർമിനേറ്ററിൻ്റെ കെമിക്കൽ ഉപയോഗിക്കാൻ നമ്മൾ പല സൈറ്റിലും ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഒരു റയർ വീഡിയോ ആണ്, അത് നമ്മൾ സെപ്പറേറ്റ് കാണിച്ചുതരാം. പിന്നെ അടിക്കോൺക്രീറ്റിനും അതേപോലെ ടൈല് വിരിക്കാനൊക്കെ ഏറ്റവും നല്ല സാധനം എംസാൻഡ് കേട്ടോ. ഇവിടെയൊക്കെ എംസാൻഡ് വെച്ചിട്ടാണ് ഞങ്ങൾ ഈ വർക്കൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ പലയുള്ള കാര്യം എന്താ വെച്ചാൽ, നല്ല പക്കാ മണ്ണ് ഇടിച്ചമർത്തിയിട്ട് മാത്രമേ കോൺക്രീറ്റ് ചെയ്യാൻ പാടുള്ളൂ. കാര്യം എന്താ പറയുക, ഇവിടുത്തെ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഒരു ചാക്കിന് 25 ചട്ടിയിട്ട്. അപ്പോൾ എന്താ പറയുക, പൈസ ഉള്ള ആൾക്കാർക്ക് നമ്മളെ മെയിൻ സ്ലേവിൻ്റെ കോൺക്രീറ്റ് ചെയ്യുന്ന ആൾക്കാർ വരെയുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ ഐഡിയക്കും പൈസക്ക് അനുസരിച്ചൊക്കെ ഞങ്ങൾ പണിയെടുത്ത് കൊടുക്കും. ചില ആൾക്കാരൊക്കെ പറയും നമ്മളെ വർക്ക് മണ്ടത്തരാണ്, പൊട്ടത്തരാണ്, അതൊന്നുമല്ല, ഓലാണ് പൊട്ടന്മാർ. പിന്നെ പലയുള്ള കാര്യം എന്താ വെച്ചാൽ, എംസാൻ്റ് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ കാണുന്നൊരു വീടിൻ്റെ ഫുൾ ഏരിയ എത്രയാണെന്ന് പറയും, 1100 സ്ക്വയർ ഫീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ചാക്ക് സിമെൻ്റ് കൊണ്ടാണ് ഈ 1100 സ്ക്വയർ ഫീറ്റ് ഫുള്ള്. 2 ദിവസത്തെ കൂലി, അതായത് 3+3 ലേബർ, 6000 രൂപ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇടിച്ച് 1 ഇഞ്ച് കനത്തിൽ കോൺക്രീറ്റ് ചെയ്ത ഒരുപാട് വീടുകളുണ്ട്, അതൊന്നും പ്രശ്നമില്ല. പക്ഷെ എന്താണെന്നറിയോ, മണ്ണ് നല്ല ഇടിച്ചമർത്തി സെറ്റാക്കിയിട്ട് മാത്രമേ കോൺക്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഈ തറൻ്റെ ഉള്ളിലിട്ട മണ്ണ് ഒടുക്കും പോവില്ല, അത് അവിടെ തന്നെ കിടന്നോളൂ. അപ്പോൾ നമുക്ക് പൈസ ഇല്ലായിരിച്ചിട്ട് നമ്മൾ ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. അവർ 1 ഇഞ്ച് കനത്തിൽ കോൺക്രീറ്റ് ചെയ്താൽ മതി, നല്ല മണ്ണ് ഇടിച്ചമർത്തിയിട്ട് മാത്രം ചെയ്യാൻ ശ്രമിക്കുക. കണ്ടോ ബാത്റൂമിൻ്റെ ഏരിയൊക്കെ, ആ ബാത്റൂം നമ്മൾ ചെയ്യൂല, കാരണം അത് പ്ലംബിംഗ് വർക്കിന് വേണ്ടി വെക്കുകയാണ്. പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിലെ ബാത്റൂം മാത്രം ഒരു 2 ഇഞ്ച് കനത്തിൽ മിനിമം നല്ല സ്ട്രോങ്ങിൽ ചെയ്യുക, കാരണം അവിടെ വെള്ളം കെട്ടിക്കെടുക്കുന്ന സ്ഥലം കേട്ടോ. ബാക്കി ഒന്നും പേടിക്കുകയല്ല കണ്ടോ. അപ്പോൾ പിന്നെ നമ്മളൊക്കെ വീടിൻ്റെ ഫ്ലോറിൽ മുസൈക്കൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ഈ പശ വലിച്ചുകൊണ്ട് ടൈലൗട്ട് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് കാവിട്ട വീടാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കോൺക്രീറ്റ് വന്ന കാവി മാത്രം അടർത്താൻ പറ്റും. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വേറൊരു വീഡിയോ കാണിച്ചു തരാം. എന്നിട്ട് എന്ത് ചെയ്യുക, പുതിയ സിമെൻറ്റ് പരത്തിയിട്ട് ടൈലൗട്ട് ചെയ്യുക, അതാണ് ടൈൽസിന് ഏറ്റവും സേഫ്റ്റി കേട്ടോ. കാവിൻ്റെ മുകളിൽ പശ വലിച്ച് ടൈലൊട്ടിച്ച് ഫുള്ളായിട്ട് എയർ വന്ന ഒരു വീട് പൊളിച്ച് ഒഴിവാക്കുന്നത് നമുക്കിപ്പം ഈ ആഴ്ച തന്നെ നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഈ കോൺക്രീറ്റിൻ്റെ ഫസ്റ്റ് പാർട്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടോ. നിങ്ങൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അറിയാത്ത ആൾക്കാർക്ക് എല്ലാവർക്കും ലിങ്കൊക്കെ എടുത്ത് കൊടുക്കി ഓക്കെ.